ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണത് വേറൊന്നുമല്ല, ഇന്ന് ഇവിടെ നല്ല ചൂടുള്ള ഒരു ദിവസമാണ്. അതായത് നല്ല വെയിൽ, കുറെ ദിവസമായിട്ട് നല്ല മഴ, അത് നല്ല തണുപ്പ്, അത് സെറ്റപ്പായിരുന്നു. ഇന്ന് ഓ എന്തൊരു ചൂട് എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നൊന്ന് വണ്ടി എടുത്തിട്ടൊന്ന് കറങ്ങാം. ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടെ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചേക്കാണ്. സോ നമ്മളിന്ന് സ്കൂട്ടറിനാണ് പോണത്. സ്കൂട്ടർ എവിടെ? സ്കൂട്ടർ ഇവിടെ, സ്കൂട്ടറിലാണ് പോണത്. അപ്പൊ നോക്കാം. ടോട്ടലി 20 ഡിസ്ട്രിക്റ്റാണ് പാരീസിന്റെ അകത്ത് മൊത്തത്തിലുള്ളത്. അതിന്റെ പല ഭാഗങ്ങള് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെപ്പോഴും ഇതിനകത്തൊരു സെൻട്രൽ പോയിന്റ് ആയിട്ട് കണക്കൂട്ടുണ്ട്. ചത്തലേന്ന് ചത്തലയിലെ ഹാൽസ് എന്ന് പറയുന്നത് അതാണ്. ഈ വണ്ടി വെക്കണതിന് പ്രത്യേകത, ഈ വണ്ടി ഇപ്പൊ ഇങ്ങനെ പൊക്കി കഴിഞ്ഞ സ്റ്റാൻഡ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമ്മള് ഈ സെക്കൻഡ് സ്റ്റാൻഡിലാണ് എപ്പോഴും വെക്കേണ്ടത്. സെക്കൻഡ് സ്റ്റാൻഡിൽ ഇതാണ് നമ്മുടെ പാർക്ക്, അതായത് സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറയുന്നത്. ഇത് അറിയപ്പെടുന്നത് പാർക്ക് മോൺസൂറിസ് എന്നാണ്. മോൺസൂറിസ് എന്നുള്ള പാർക്ക് സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇത് വരുന്നത് പാരീസിലെ 14th അറോസ്മെന്റിലാണ്. 14th എന്ന് പറയുമ്പോൾ 14th ജില്ലയിലാണ് ഈ പാർക്ക് വരുന്നത്. ഇതിനകത്ത് ഏകദേശം 1400 മേലെ മരങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു 38 acres വരും ഇതിൻ്റെ ടോട്ടൽ സ്പേസ് ഈ പാർക്കിന്റെ. ഇത് 1865 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങായിട്ടോ. അതായത് നമ്മുടെ നെപ്പോളിയൻ 3rd ഇങ്ങനെ ഒരു പാർക്ക് പാരീസിന്റെ അകത്ത് വേണം എന്നൊരു തീരുമാനം എടുക്കുകയും അത് ഒരു എഞ്ചിനീയർ ഏൽപ്പിച്ച് അദ്ദേഹമാണ് ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയത്. 1865 പണി തുടങ്ങിയും 2 വർഷത്തോളം ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീണ്ടുപോയിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, എന്താ പറ്റിയ കോറിയുടെ അകത്ത് ആണ് ഈ പാർക്ക് സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് കോറി ഉടമകള് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവന്മാര് ഇത് ഹോൾഡ് ചെയ്ത് കയ്യിൽ പിടിക്കാനുള്ള ഫുൾ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ നെപ്പോളിയന്റെ ആ ഒരു പിടിവാശിയുടെ മൂലം, പിടിവാശി കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ സംഭവങ്ങൾ സെറ്റാക്കിയെടുത്തു. അങ്ങനെ മൊത്തത്തിലുള്ള പരിപാടി കഴിഞ്ഞ 1878 ഈ സാധനം പാർക്ക് നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട് തുറന്നു തുടങ്ങണം. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഈ പാർക്ക് അടച്ചിടില്ല, ഈ എന്നും ഇങ്ങനെ തുറന്നു തന്നെ കിടക്കും. അതാണ് ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ ഇപ്പോൾ ഈ കാണാൻ പോണ സംഭവം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കുപ്രസിദ്ധിയുള്ള ഒരു റെയിൽ പാതാണിത്. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പാർക്ക് പണിയുന്ന സമയത്ത് ഇതിനെതിരെ പ്രവർത്തിച്ച ആൾക്കാർ, അതായത് ഈ കോറി മുതലാളിമാരെന്ന് പറഞ്ഞിട്ട്, അവന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ അസ്ഥികൂടങ്ങളൊക്കെ കൊണ്ടിട്ടു. ഏകദേശം 80 അസ്ഥികൂടങ്ങളാണ് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ഒരു ഇത് നിർമ്മിക്കുന്ന സമയത്ത് അവർ മാറ്റി നീക്കം ചെയ്തത് മൊത്തം. ഇവിടുത്തത് കഴിഞ്ഞുകൊണ്ട് നമ്മള് നേരെ പോകുമ്പോ വീണ്ടും വീണ്ടും അതുപോലെ തന്നെയുള്ള ചെറിയൊരു ലോൺ സ്പേസ് ആണ്. പക്ഷെ ഇവിടെ ആരും കാണാനില്ല, എനിക്ക് തോന്നണം അവിടേക്ക് കയറാൻ പാടില്ലെന്ന്. അതെന്തിനോ വേണ്ടിട്ട് റിസർവ് ചെയ്തിട്ടേക്കാം. സംഭവത്തേ ഉള്ളൂ, 2nd കാലത്ത് ഒരു പിയറി എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് സൈനികൻ ഇവിടെ ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഇവിടെ വെച്ച് മരിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ല് ഇവിടെ വെച്ചേക്കുന്നത്. പുള്ളിയുടെ ഒരു സ്മാരകമായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. നമ്മള് ഈ ഒരു സ്ഥലം കാണിക്കാന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ കൊറേ കണ്ടാൽ തീരൂല. കൊറേ ഉണ്ട്, കൊറേ 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 ഉണ്ട്. ഈ തടാകം, ബോക്സിങ് ബോക്സിങ് അടിക്കുന്ന ചേട്ടന്മാർ എന്താ ചെയ്യാ. പഴയ റെസ്റ്റോറന്റ് ആയിരുന്നു ഇതിന്റെ അകത്ത്. അതിപ്പോ പൂട്ടിപ്പോയൊക്കെ ഇപ്പൊ റിനോവേറ്റ് ചെയ്തോണ്ടേ. ഇനി ഇപ്പൊ തുടങ്ങിയിരിക്കും പെട്ടെന്ന് പരിപാടികളൊക്കെ. ജൂണം ബാന്തി സംഭവം തുടങ്ങുന്ന പറയണം. ജൂണം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ബോക്സിങ് ഇല്ല ചേട്ടന്മാര്, ബോക്സർമാര് ചേട്ടന്മാർ.
നല്ല ബോക്സിംഗ് പ്രാക്ടീസാണ്. എവിടെ ആർക്കും മാസ്ക് ഇല്ല, ഞാൻ ഞാൻ മാത്രം പിന്നെ മാസ്ക് വെക്കുന്നു. ഞാൻ മാസ്ക് ഇല്ല, മാസ്ക് മാസ്ക്. ഈ തടാകമുണ്ടല്ലോ, ഏകദേശം 1 ഹെക്ടറാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്പേസ് ഈ തടാകത്തിൻ്റെ മാത്രം. അതായത് ഇതിൻ്റെ ചുറ്റിലും തടാകം, മറ്റേ കോൺക്രീറ്റ് വെച്ചുള്ള തടാകം ഉണ്ടാക്കിയിട്ട് നടുക്ക് ചെറിയൊരു വനം പോലെ സെറ്റ് ചെയ്തേക്കാം, ദ്വീപ് പോലെ. ആ ദ്വീപിൻ്റെ അകത്താണ് ഇവിടുത്തെ ഈ ജീവികൾ. ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താറാവും അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. വലിയ കുറേ മീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, വലിയ വലിയ മീനുകളുണ്ട്. അങ്ങനത്തെ ഇവിടുത്തെ ആ ഒരു ജീവജാലങ്ങൾക്കുള്ളൊരു സ്പേസ് ആയിട്ടാണ് ആ നടുക്കുള്ള ചെറിയ കാട് സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഇവർ. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കപ്പിൾസ് ഒക്കെ ഉണ്ട്, കുറെ കപ്പിൾസ് ഉണ്ട്. പാരീസ് എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ലവ് എന്നുള്ള പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാമുകി കാമുകന്മാർക്കൊന്നും ഒരു കുറവില്ല. വൈഫൈ ഒക്കെ ഇവിടുത്തെ മേരി ദിപ്പാരി, മേരി ദിപ്പാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി, അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കുതിരേനെ ഓടിക്കണേ, അത്ര കുതിര ചെറിയ സീനാന്ന് തോന്നുട്ടോ. ഇതിനെ ഫ്രഞ്ചിൽ പറയുന്നത് പെറ്റിറ്റ് ഷവാൽ എന്നാണ്. പെറ്റിറ്റ് ഷവാൽ, പെറ്റിറ്റ് ഷവാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുതിര. കുതിര ചിരി ചിരി ഭയങ്കരനാണ്, അവൻ എന്തോ ചെറിയ പ്രശ്നമായിട്ട് നിൽക്കുക. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ആ പുല്ല് കണ്ടപ്പോ പുല്ല് തിന്നാൻ നിൽക്കുന്നതാണോ അറിയില്ല. ഈ കുതിര ആ കുതിര എനിക്ക് സീനായതുകൊണ്ട് ഈ കുതിരയും ചെറിയ സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ അത്, എന്തോ കുട്ടികളാണ് മുകളിലിരിക്കണേ. സൂക്ഷിക്കുക, ചെറുപ്പത്തില് അഡ്വഞ്ചറസ് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആണെങ്കി നമ്മുടെ നാട്ടിലാണെങ്കി അയ്യോ കുതിര പുറത്തുനിന്ന് വീഴും, കുതിര കയറണ്ട, സൈക്കിൾ മേലും വീഴും, സൈക്കിൾ കെട്ടണ്ട, ഷോക്ക് അടിക്കും, കറണ്ടി തൊടണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ അഡ്വഞ്ചർ, എല്ലാവരും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യും. ചെറുപ്പത്തിലെ ഇവന്മാര് ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് വളരുമ്പോ ഭയങ്കര, അതായത് ഈ ചെറിയ പിള്ളേർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചെറിയ പിള്ളേര് 18, 20, 21 വയസ്സുള്ളവരൊക്കെ. ഈ പാർക്കിൽ നമ്മൾ നേരത്തെ കണ്ടൊരു തടാകമില്ലേ, ആ തടാകത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതായത് ഇത് ഉദ്ഘാടനം ചെയ്ത ദിവസം ഇതിന് ആ തടാകം നിർമ്മിച്ച പ്ലംബർ എന്തോ അറിഞ്ഞുകൊണ്ടാണോ അറിയാണ്ടാണോ എന്നറിയില്ല, ഒരു മിസ്റ്റേക്ക് ചെയ്തു. അതായത് അതിൻ്റെ പ്ലംബിങ് സെറ്റിൽ ചെറിയൊരു തകരാറ് വന്നു. ഈ തടാകം ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ അതിനകത്ത് മൊത്തം വെള്ളം ഒലിച്ചുപോയി. അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇതിൻ്റെ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ രേഖകളിലൊക്കെ ഈ തടാകം ഒഴുകിപ്പോയ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള രേഖകളിലില്ല. പക്ഷേ ഇത് കേട്ടുകേൾവിയാണ്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ളൊരു അറിവാണിത്. എല്ലാവരും ഇങ്ങനെ ആ ഒരു കൊറേ നാളുണ്ട്, കൊറേ നാളായിട്ട് ലോക്ക്ഡൌണിൽ പെട്ട് എല്ലാവരും ആരും കാണാൻ പറ്റാണ്ട് ഇരിക്കലേക്ക് ആയിരുന്നില്ലേ. അതായത് ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ കഴിഞ്ഞ കർഫ്യൂ, അങ്ങനെ ആകെ മൊത്തം സീനായിരുന്നു. ഇവിടെ വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി ഇവിടെ വെളുപ്പിന് 6 മണി വരെ കർഫ്യൂ ആയിരുന്നു. അപ്പൊ ആർക്കും ആരും കാണാൻ പറ്റില്ല, പാർട്ടികളൊന്നുമില്ല. പാർട്ടി ഇല്ലാത്ത പാരീസ് എന്ന് പറയുന്നത് വെറും ഷോക്കാണ്. നമ്മള് കൊറേ നാളായിട്ട് കാണാല്ലേ, നമുക്കെന്നെ തോന്നി എന്ത് ഷോക്കാണ്. അപ്പൊ ഇവര് ഈ ജനിച്ച പൊടിഞ്ഞ് ഇങ്ങനത്തെ ആ ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അവസ്ഥ ഒന്ന് ആലോചിക്കി. അതാണ് അതാണ് ഇവര് ഇത്രയും ഇത്രയും ഓണായിട്ട് ഇരിക്കുക. പിന്നെ വെയിലുന്നു, വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവർക്ക് ഭ്രാന്താണ്, ഒക്കെ പുറത്തേക്കിറങ്ങി ഒക്കെ പുറത്തിറങ്ങി ഇതുപോലെ ഇങ്ങനെ നടക്കും. പിള്ളേരും പാരൻസും ഗെറ്റ് ടുഗദറുകളും ഇതൊക്കെ പരിപാടി പോലെ ഒക്കെ കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ടാവട്ടോ. ഈ പറഞ്ഞ ടെന്റ് അടിക്കാനുള്ള സാധനങ്ങളും മറ്റേ അൽഫാം അടിക്കാനുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും ഇവരുടെ കയ്യില്. അങ്ങനെ ഫുൾ സെറ്റപ്പിൽ അവര് ഇറങ്ങുകൊടുക്കുകയാണ്. അവിടെ അറ്റത്ത് ഒരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വൈകിട്ടത്തെ പാർട്ടിക്കുള്ള. അങ്ങനെ ഇടില്ലേ, അവിടെ അപ്പുറത്ത് ഇവിടെ പോലീസ് സൈക്കിളും ഇറങ്ങുന്നുണ്ട്. പോലീസുകാര് സൈക്കിളിൽ നടക്കും, എല്ലാ സെറ്റപ്പിലും നടക്കും. ഇവിടെ മാല വെച്ചിനെ പോലെ ഒരു കുട്ടി, എല്ലാം പൊള്ളിയാണ്. എന്താ മരമൊക്കെ എന്തോ ഒരുപാട് വർഷങ്ങള് പഴക്കമുള്ള മരമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മരമാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മരം കണ്ടിട്ടില്ല ഇതുവരെ. സംഭവം കൊള്ളാം. എന്നെ കൊച്ചിനെ മരത്തുമൊക്കെ ഏറ്റവും പഠിപ്പിക്കുക, നമ്മളൊക്കെ ഇടയ്ക്ക് എന്റെയൊക്കെ അപ്പൊ മരത്തുമൊക്കെ കയറിയിട്ട് തല്ലിയിട്ടുള്ളതാണ്. കൊച്ചിന്റെ ബർത്ത്ഡേ ആണോ?
കേക്കൊക്കെ മുറിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. ഇവർക്ക് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞു. ഈ വീട്ടില് പണ്ട് നമ്മുടെ സിനിമ ഇറങ്ങി, പണ്ടല്ല ഇന്നാള്, ഏത് സിനിമയാ, കിട്ടിയോളാവന്റെ മാലാക, കിട്ടിയോളാവന്റെ മാലാകയില് ഇവൻ ആസിഫ് അലി മറ്റേ പെണ്ണിന് വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്നെ ഈ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ പാടില്ലാണ്ട് കിടക്കണമൊക്കെ മുറി ഒരിക്കലും അടച്ചിടരുത്, വെട്ടും വെളിച്ചൊക്കെ ഇറന്ന് പറയുന്ന പോലെ ഇവർക്കൊക്കെ വെട്ടും വെളിച്ചും വേണം. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ പാടില്ല എന്ന് പറഞ്ഞ നൂറും ഇരുകളെ കെടുത്തിക്കൊണ്ടിരുന്നിട്ടുള്ള കാര്യം. അവരും അവര് പ്രകൃതി കാണിക്ക്, അവരും അവർക്കും ആഗ്രഹമില്ലേ. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം കേട്ടോ, ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ കുട്ടികളുടെയൊക്കെ വീഡിയോ എടുക്കുന്നത് കുറെ പേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അതാണ് ഞാൻ എന്റെ തന്നെ നോക്കി ചിരിക്കണ കുട്ടികളെ വരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോണത്. കാരണം ചില പേരൻസ് കുഴപ്പമില്ല, ചിലര് സീനാക്കും, ചിലർക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനൊരു പ്രശ്നമുണ്ട്. കുട്ടനെ എടുക്കുന്നത് കാറൊക്കെ ആയിട്ട് കളിക്കുക, നല്ല കളിയാ. ഞങ്ങള് വീണ്ടും വെള്ളം കുടിക്കണവർക്ക് വെള്ളം കുടിക്കാം. അത് കടയട്ടോ, ഇവിടെ കാശ് കൊടുക്കണം, ഇവിടെ കാശ് കൊടുക്കാണ്ട് ഒരു സാധനം കിട്ടില്ല. ഇവിടെ ഫുള്ള് മൂന്നര യൂറോയിലാണ് സാധനം സ്റ്റാർട്ട് ചെയ്യണം. മൂന്നര യൂറോ തൊട്ട് ആറ് എട്ട് യൂറോ വരെയുള്ള യൂറോ പറയുമ്പോൾ തൊണ്ണൂറ് യൂറോന് 90 അടുത്ത് വരുന്നുണ്ട്. 200 എത്ര ഉള്ളൊരു ഗ്ലാസ് കോഫിക്ക് 270 രൂപ വില. കുഴപ്പമില്ല, കഴിക്കാം, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഈ പാർക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. ഏകദേശം 6000 സ്റ്റുഡൻസ് ആണ് ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത്, അല്ല താമസിക്കുന്നത്. ഈ കാണുന്ന സംഭവം ഉണ്ടല്ല, ഇതാണ്, ഇത് പഴയൊരു കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. ഇപ്പം ഇത് അത്ര വർക്കിംഗ് ഒന്നും അല്ലാന്നാണ് ഞാൻ കേട്ടത്. സംഭവം വേറെ സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്തു, ഇവിടുന്ന് ഒരു 76 ഉയരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ചെറിയ ഒരു കഷ്ണം കേക്ക് കഴിച്ചാലോ എന്ന് ആരും ചോദിക്കുന്നില്ല, എല്ലാരും മൈൻഡ് എല്ലാരും നോക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാമറ കാണുന്നോണ്ടാണ് തെറി കേക്കണവരെ നമ്മൾ ഇതിന് പോകും. തെറി കേട്ടാ നമ്മളെന്ത് ചെയ്യും, ക്യാമറ ഓഫ് ചെയ്യും, എന്നിട്ട് നമ്മള് സ്കൂട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം, വേറെ പ്ലാൻ ഒന്നുമില്ല. പണ്ട് അങ്ങ് കോളേജ് പഠിക്കണ സമയത്ത് ആനന്ദ് വേണു അമ്മന്റെ ഓർമ്മ, അതാണ് ഈ വെഡിങ് പോക്കിയും കൊണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ RER B ആണ്, അതായത് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഷത്തല മെയിൻ പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്. ഞാൻ വീണ്ടും ഷത്തലയാണ് എൻ്റെ സെൻറ്റർ. അപ്പോൾ ഷത്തലയിൽ നിന്ന് നമ്മൾ നേരെ RER B എടുക്കുക. RER B രണ്ട് ഡയറക്ഷൻ ഉണ്ട്, ഒന്ന് ശാന്തികുളം എയർപോർട്ടിൻ്റെ ഡയറക്ഷനിലോട്ടും ഒന്ന് റോയലെ ഹാൽസിൽ നിന്ന് നേരെ റോബിൻസൺ ഡയറക്ഷനിലേക്കുള്ള RER B എടുക്കാം. അവിടെ നിന്ന് റോബിൻസൺ ഡയറക്ഷനിലേക്കുള്ള RER B എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങാം. അവിടെ ജസ്റ്റ് ഒരു 10-12 മിനിറ്റ് അത്രയ്ക്ക് വരുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല, ജസ്റ്റ് അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ അപ്പുറത്തുനിന്ന് കാണിച്ചു തന്ന ആ സ്ഥലം കേട്ടോ, ആ അടിയിലേക്ക് പോണ സ്ഥലം. ഇവിടെ എന്തോ വഴിയുണ്ട്, അത് ഒരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോ ഒരു ദിവസം വരാം. ഒറ്റയ്ക്ക് പോയി ഈ പണി വാങ്ങണ എന്തിനാ അല്ലേ, എല്ലാവരുടെ നാട്ടിൽ പോയി അവിടെ മറ്റേ ടീംസൊക്കെ ആണെങ്കിലോ. ഈ പാർക്കിന് വേറൊരു ചരിത്രം കൂടി ഉണ്ട്. അതായത് ഈ പാരീസ് കമ്മ്യൂൺ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സൈനിക താവളമായിരുന്നു ഈ പാർക്ക്. ആ സമയത്ത് ഇവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരും പട്ടാളക്കാരും തമ്മിൽ കുറെ തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ഈ വഴിക്കാൻ തോന്നൂട്ടെ. ഞാൻ ആ പറഞ്ഞ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞില്ലേ, വെള്ളച്ചാട്ടം ആയിട്ട് വന്നേക്കണ എല്ലാവരും വന്ന്. പിന്നെ ഇവിടെ ഈ സൈക്കിൾ കൊണ്ട് നടക്കണ ഒരു ഭയങ്കര കൂടുതൽ കിട്ടില്ല. സൈക്കിളായിരിക്കും ഇവരൊക്കെ, അടിപൊളി സൈക്കിളായിരിക്കും. സൈക്കിൾ കൊണ്ട് നടന്ന്
ഫുള്ള് സൈക്കിൾ അവരെ ആ ഒരു വർക്കൗട്ട് നടക്കും. ഞാൻ ചില ദിവസം നോക്കുമ്പോൾ കാണാം കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് സൈക്കിളില് പൊളിക്കണു ടീമുകൾ. നമ്മള് ഇത് പണ്ട് ജഗതി ശ്രീകുമാറിന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സീനാണല്ലോ, കോട്ടൊക്കെ ഇട്ടിട്ട് സൈക്കിളും പോയിട്ട് ജോലി സ്ഥലത്തിന് കുറച്ചപ്പുറത്ത് സൈക്കിൾ വെച്ചിട്ട് ഓഫീസിലേക്ക് ബാഗ് ഇട്ട് സെറ്റപ്പിൽ വന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും സൈക്കിളാണ്. സൈക്കിളാണ് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പാരീസിലോട്ട് വരുമ്പോ ആകെ രണ്ട് കാര്യം നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. മറ്റേ കിലുക്കത്തിൽ പറയണ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പോയി പറഞ്ഞ് ആ ടൂറിസ്റ്റിനെ മുട്ടാന്ന് പറയണ പോലെ ഇവിടെ നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് ഇത്രയും ചോദിച്ചാൽ മതി, ഭൂപ്പാളെ കോംപ്ലെയിൻ, ഭൂപ്പാളെ കോംപ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇവരറിയാവുന്നത് ഉയ് എന്ന് പറയും. അറിയില്ലാത്തൊരു നോ ഉണ്ട്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. 1737 തുടങ്ങി 1809 വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് മാൻ ആണ്. ഇംഗ്ലീഷ് മാൻ ബൈ ബർത്ത്. ഷോ ഇത് വേറെ ലെവൽ മനുഷ്യൻ. അതായത് എന്താ പറയണത് പറയോ, ഇങ്ങനെ ജന്മം കൊണ്ടൊരു ഇംഗ്ലീഷുകാരനും ഇയാളുടെ പഠനങ്ങൾ കൊണ്ട് ഇയാളൊരു ഫ്രഞ്ചുകാരനും ആ പഠനങ്ങൾക്കൊക്കെ ശേഷം അമേരിക്കക്കാർ ഇയാളെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ ഇയാളൊരു അമേരിക്കനായിട്ടാണ് മരിച്ചേക്കണത്. 1737 തുടങ്ങി 1809 വരെ ആയിരുന്നു പുള്ളിയുടെ കാലഘട്ടം. തോമസ് പെയിൻ നമ്മളെ നേരത്തെ പാർട്ടിയിൽ കണ്ട ചേച്ചിമാരൊക്കെ പാർട്ടി കംപ്ലീറ്റ് ചെയ്ത് പോവാണെന്ന് തോന്നുന്നു. ഫുൾ പാക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി എല്ലാവരും പോവാ. സമയം 5 മണിയായി, 5 മണിയായിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് സമയമുണ്ട് ഇരുട്ടാവാനൊക്കെ. ഒരുപാട് ഒരുപാട് സമയത്ത്, കുറേ സമയത്തിന് ശേഷം മാത്രമേ ഇരുട്ടാവൂ. വേസ്റ്റാണ് ഇതെന്താ സെറ്റപ്പ്, വേസ്റ്റൊക്കെ ഒരു പക്കയായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ ഒന്നും ഇട്ടിച്ചു പോവില്ല, ഇവർക്ക് നാളെ ഉപയോഗിക്കാനുള്ള സ്ഥലമാണെന്നുള്ള ആ ഒരു ചിന്ത ഇവരുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇതൊന്നും അങ്ങനെ കാട്ടിളയാണ്ട് വെക്കുന്നത്, ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്. പുള്ളി നമ്മളോട് ചോദിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പുള്ളിയോട് ചോദിച്ചു ഫ്രണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അപ്പോൾ പുള്ളി പറഞ്ഞു ഇംഗ്ലീഷ് ഇല്ല, എന്നോട് ചോദിച്ചു സ്പാനിഷ് അറിയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സ്പാനിഷ് അറിയില്ല. പിന്നെ പുള്ളി വിശേഷങ്ങൾ ചോദിക്കുക, അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മൊത്തം കറങ്ങാൻ ഇറങ്ങിയേക്കെന്താണ്, ഇവിടെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെയാണ് പുള്ളി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ വേഗം ടാറ്റ ബൈ ബൈ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടാവായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എനിക്കിഷ്ടമായി പേഴ്സണലി, എനിക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സും കൂടി ഒന്ന് കുത്തിപ്പൊട്ടിച്ചേക്കുക.